2025 ജനുവരി മുതൽ സ്വകാര്യ സ്കൂൾ ഫീസിൽ 20% വാറ്റ് ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ട്രഷറി മന്ത്രി ജെയിംസ് മുറൈ പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതിന് പണം കണ്ടെത്തുന്നതിന് 20% വാറ്റ് ഫീസിൽ ചേർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആശയക്കുഴപ്പം, തൊഴിൽ നഷ്ടം, സംസ്ഥാന സ്കൂളുകൾക്ക് മേലുള്ള സമ്മർദ്ദം എന്നിവയെക്കുറിച്ച് അധ്യാപക സംഘടനകളിൽ നിന്നും സ്കൂൾ മേധാവികളിൽ നിന്നുമുള്ള മുന്നറിയിപ്പിന് ശേഷമാണ് തീരുമാനം. നാഷണൽ അസോസിയേഷൻ ഓഫ് സ്കൂൾ മാസ്റ്റേഴ്സ് യൂണിയൻ ഓഫ് വുമൺ ടീച്ചേഴ്സ് യൂണിയൻ ഉൾപ്പെടെ പലരും 2025 സെപ്റ്റംബർ വരെ വാറ്റ് ഉയർത്തരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സംസ്ഥാന സ്കൂളുകളെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ എത്രയും വേഗം ഫണ്ട് സമാഹരണം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് മുറൈ അറിയിക്കുകയായിരുന്നു. സ്കൂളുകൾക്കും രക്ഷിതാക്കൾക്കും മാറ്റത്തിന് തയ്യാറെടുക്കാൻ 5 മാസത്തെ സമയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 6500 പുതിയ അധ്യാപകരെ നിയമിക്കുന്നതിനും കുട്ടികൾക്ക് മാനസികാരോഗ്യ സഹായം നൽകുന്നതിനും പ്രൈമറി സ്കൂളുകൾക്കായി ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബുകൾ ഫണ്ട് രൂപീകരിക്കുന്നതിനും നികുതിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു പുതിയ എൻഫോഴ്സ്മെന്റ് ഏജൻസി കൊണ്ടുവരുമെന്ന് ലേബർ സർക്കാർ. യുകെയിലെ തൊഴിലാളികളുടെ അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി ഒരു പുതിയ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഫെയർ വർക്ക് ഏജൻസി എന്ന പേരിൽ സ്ഥാപിക്കുമെന്ന് ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ പറഞ്ഞു. ഗവൺമെന്റ് നടപ്പാക്കുന്ന എംപ്ലോയ്മെന്റ് റൈറ്റ്സ് നിയമനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഫെയർ വർക്ക് ഏജൻസിക്ക് രൂപം കൊടുക്കുന്നത്. മാന്യമല്ലാത്ത രീതിയിൽ ജോലിക്കാരെ പുറത്താക്കുന്നതിനും ചൂഷണപരമായ കരാറുകൾക്കുമെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഏജൻസിയായിരിക്കും ഇത്. ഇതിലെ ഓഫീസർമാർക്ക് പരിശോധന നടത്താനും ജോലിക്കാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയാൽ പുതിയ ശിക്ഷകൾ ഏർപ്പെടുത്താനും അധികാരമുണ്ടാകും. ഹോളിഡേ പേ, മിനിമം വേജ് തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും. ദുരവസ്ഥകൾ നേരിടുന്നവർക്ക് പുതിയ ഏജൻസിയിൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. നിലവിലെ അവകാശങ്ങളായ നാഷണൽ മിനിമം വേജ്, മോഡേൺ സ്ലേവറി ആക്ടിലെ ചില ഭാഗങ്ങൾ എന്നിവ പ്രകാരവും ഏജൻസിക്ക് അധികാരം നൽകാനാണ് നീക്കം. തലമുറകൾക്കിടെ കാണാത്ത തോതിൽ ജോലിക്കാരുടെ അവകാശങ്ങൾ പരിഷ്കരിക്കുന്ന തരത്തിലാണ് ഈ ബില്ലെന്ന് ഉപപ്രധാനമന്ത്രി ആഞ്ചല റെയ്നർ പറഞ്ഞു. ബ്രിട്ടന്റെ ജനസംഖ്യ 6.25 കോടി കവിഞ്ഞു. യുകെയുടെ ആകെ ഭൂവിസ്തൃതി 243,610 കിലോമീറ്റർ സ്ക്വയർ ആണ്. അവസാന 12 മാസത്തിൽ 662,400 പേരെ കൂടി സ്വീകരിച്ചതോടെയാണ് ഈ കുതിപ്പ്. ജനസംഖ്യയിൽ 0.97% വർധനമാണ് ഇതുവഴി രേഖപ്പെടുത്തിയത്. 1971 ശേഷമുള്ള ഏറ്റവും ഉയർന്ന റെക്കോർഡാണിത്. നെറ്റ് മൈഗ്രേഷനാണ് ജനസംഖ്യാ വർധനവിൽ പ്രധാന സംഭാവന നൽകുന്നത്. അതുപോലെ ജനനങ്ങളെ അപേക്ഷിച്ച് മരണങ്ങളുടെ എണ്ണം ആദ്യമായി വർദ്ധിച്ചിട്ടു. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പുറത്തുവന്നതോടെ കർശന അതിർത്തി നിയന്ത്രണങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമായി. പബ്ലിക് സർവീസുകളിലും ഹൗസിംഗിലും സമൂഹത്തിലും അനിയന്ത്രിതമായ കുടിയേറ്റം വരുത്തിവെക്കുന്ന ആഘാതം വ്യക്തമാക്കുന്നതാണ് കണക്കുകളെന്ന് മുൻ ഇമിഗ്രേഷൻ മന്ത്രി റോബർട്ട് ജെൻഡ്രിക് പ്രതികരിച്ചു. ഈ ജൂണിലെ കണക്കുകൾ പ്രകാരം ജോലി, പഠനം, കുടുംബത്തോടൊപ്പം ജീവിക്കൽ എന്നിങ്ങനെ ആവശ്യങ്ങൾക്കായി 1.16 മില്യൺ വിസകൾ അനുവദിച്ചിരുന്നുവെന്നും വ്യക്തമായി. മുൻ ടോറി ഗവൺമെന്റ് ആശ്രിതരെ കൊണ്ടുവരുന്നതിലുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമാണ് ഈ അവസ്ഥയെന്നത് ലേബർ ഗവൺമെന്റിന് പുതിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്.